മനോഹരമായൊരു മാമല. മല മുഴുവൻ പലജാതി മരങ്ങൾ. മലയിൽ നിന്ന് രണ്ട് കൊച്ചരുവികൾ കുണിഞ്ഞൊഴുകുന്നു. മലയുടെ മണിയറയായ താഴ്വര ഫലഭൂയിഷ്ഠമാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശം. അവിടെ കുറേ പേർ കുടിയേറി പാർക്കുന്നുണ്ട്. മണ്ണിനോടും മൃഗങ്ങളോടും പടവേട്ടി ജീവിക്കുന്നവർ. അവിടെ കുടിയേറിയവരുടെ നേതാവാണ് മാർക്കസ്. മൃഗങ്ങളോട് മമതയുള്ള മാർക്കസിൻ്റെ വളർത്തുനായയാണ് ജിമ്മി. വെളുത്ത ശരീരത്തിൽ കറുത്ത പാണ്ടുകളും പുള്ളികളുമുള്ള അവൻ വിശ്വസ്തനാണ്. മാർക്കസിൻ്റെ സഹധർമ്മിണിയായ മോണിക്കയുടെ സന്തത സഹചാരിയാണ് ജൂലി. കൊഴുത്തു തടിച്ച് ശരീരമുള്ള അവൾ വീട്ടുകാരുടെയെല്ലാം ഓമനയാണ്. മാർക്കസ് മോണിക്ക ദമ്പതികളുടെ രണ്ട് മക്കളാണ് ടോം ടീനയും. രണ്ടുപേരും കുസൃതികളാണെങ്കിലും ദൈവഭയമുള്ളവരാണ്. മാത്രമല്ല പ്രയത്നശാലികളും. അവരുടെ ആദായകരമായൊരു വിനോദമാണ് കോഴി വളർത്തൽ. അവർക്ക് ധാരാളം പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമുണ്ട്. ചെമ്മേ ചെമ്മേ ചെമ്മന്ന താടിയും പൂവുമുള്ള പൂവൻ്റെ നീണ്ട തൂവലുകൾക്ക് നീല നിറമാണ്. അവൻ്റെ പേരാണ് കോളിൻസ്. ജൂലി പൂച്ചയ്ക്ക് വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എവിടെ വേണമെങ്കിലും അവൾക്ക് പ്രവേശിക്കാം. എന്നാൽ ജിമ്മിക്ക് വീടിനുള്ളിൽ പ്രവേശനമില്ല. അറിയാതെ വീടിനുള്ളിൽ കടന്നപ്പോഴൊക്കെ നല്ല അടിയും ജിമ്മിക്ക് കിട്ടിയിട്ടുണ്ട്. വീടിന് വെളിയിൽ കാവൽ നിൽക്കുന്നവനെ ആരും അങ്ങനെ ഗവനിക്കാറില്ല. ജൂലിയോട് ജിമ്മിക്ക് വല്ലാത്ത വെറുപ്പും ദേഷ്യവുമുണ്ട്. അവളുടെ ഗമയിലുള്ള നടപ്പ് കാണുമ്പോൾ അവന് അടക്കാനാവാത്ത കോപം വരും. പൂച്ചയെ വീടിന് പുറത്ത് കണ്ടാൽ അവൻ വിരട്ടിയോടിക്കാൻ ശ്രമിക്കും. മാർക്കസിൻ്റെ അയൽക്കാരനാണ് പെയിൻറ്റർ റോക്കി. മറ്റൊരു തൊഴിൽ കൂടി ഉണ്ടവന്, മോഷണം. മാമലയുടെ മറ്റൊരു വശത്ത് മാളമുണ്ടാക്കി കഴിയുന്ന കാർലോസ് കുറുക്കൻ്റെ ലക്ഷ്യം മാർക്കസിൻ്റെ വീട്ടിലെ കോഴികളാണ്. വായിൽ ഉമിനീരുമായി മാർക്കസിൻ്റെ വീടിന് ചുറ്റും പാത്തും പതുങ്ങിയുമായി അവൻ നടക്കുന്നുണ്ടാവും. ഈ കള്ളക്കുറുക്കൻ്റെ ലക്ഷ്യത്തിന് പാരപണിയുന്ന നിഷ്കളങ്കനായ റോബിൻ മുയലാണ്. അവൻ അറിഞ്ഞുകൊണ്ടല്ല കുറുക്കൻ്റെ ലക്ഷ്യത്തെ തകർക്കുന്നത്. റോബിൻ മുയലിനെ കുറുക്കനൊഴിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരെയും തനതായ രീതിയിൽ ആ മുയൽ സഹായിക്കും. എന്നാലും എന്റെ ജിമ്മി എന്തോ പണിയായി കാണിച്ചേ. ഒന്നുമല്ലേ ജൂലി നമ്മുടെ കൂട്ടുകാരിയല്ലേ? കൂട്ടുകാരിയല്ല, അഹങ്കാരി. അവള് അഹങ്കാരത്തിന് നാല് കാല് വെച്ചാൽ എങ്ങനെ? അങ്ങനെ അവള് ഞാനൊന്ന് കടിച്ചു തൂക്കിയെടുത്തെന്ന് വെച്ച് ഇങ്ങനെ കിടന്ന് കാറിന്റെ കാര്യമുണ്ടോ? എന്തിരുന്നാലും ഇത് ഇത്ര കൂടി പോയി ജിമ്മി. എന്റെ തോലുകളെല്ലാം പോയി എങ്കിലും ഞാൻ കുതറി മാറി. ഒരു കണക്കിനാ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്റെ പൊന്നു ജൂലി, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ശിടാ, നിനക്ക് നല്ല കാര്യമായിട്ടുള്ള പരിക്കുണ്ടല്ലോ മാഗി പെണ്ണെ. പേടിക്കണ്ടോട്ടാ, കുറേശ്ശെ പനിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു വൈദ്യരെ പോയി കാണാം, നിന്നെ ഞാൻ താങ്ങിപ്പിടിക്കാം.
എന്നിട്ട് കോഴിപ്പുടിയെ കാണാതായ എന്റെ കുറ്റം ചിമ്മിട് തലയിൽ കെട്ടിവെക്കാം. ആ മംഗൂസൻ കോഴിയെ ശാപ്പിട്ടതാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഇതാ ഒരു മണിക്ക് രണ്ട് പക്ഷി. ഈ കോഴിയെ സൂപ്പാക്കി കഴിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല, ഇനി ഒരു പൂച്ചയെ കൂടി സൂപ്പാക്കി കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഡിയർ ജൂലി, കൺഗ്രാജുലേഷൻ, കൺഗ്രാജുലേഷൻ. എനിക്ക് ചിക്കൻ സൂപ്പ് കഴിക്കാൻ വേണ്ടി നീ ഇവളെയും താങ്ങിക്കൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് എന്റെ അടുത്ത് വന്നല്ലോ എന്റെ മോന്റെ അമ്മച്ചി. എടി നീ പേടിക്കണ്ട ജൂലി, കോഴി സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ നിനക്ക് ഞാൻ സൂപ്പ് തരാം. സൂപ്പൊക്കെ കുടിച്ച് നീ ഒന്ന് കൊഴുത്ത് തടിച്ചിട്ട് വേണം. അയ്യടാ, തന്തൂരിക്കാറ്റുണ്ടാക്കി എനിക്ക് സേവിക്കാൻ. അയ്യടാ മരമേ, ഡില്ല 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 അക്കരെ പോയാ ചില്ലറ കിട്ടും, ചില്ലറ കിട്ടിയാൽ അക്കരെ പോകും. ഡില്ല 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 സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് വൈദ്യരെ കാണാൻ വേണ്ടി പോകുന്ന വഴിയാ. ഞങ്ങളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങളെ വെറുതെ വിട്ടാൽ ജിമ്മിയെ പിടിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരും. പേടിക്കണ്ടെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കോഴികളെ പിടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? പിന്നെ ജീവിതം കുശാലല്ലേ? എടി ഇത് പൂച്ച ബുദ്ധിയല്ല, കാർലോസ് ഊർക്കന്റെ ബുദ്ധിയാ, കാജ ബുദ്ധി. ഈ രണ്ടിരയെയും ഉപേക്ഷിച്ച് പിന്നീട് കിട്ടുന്ന നിധിക്കായി കാത്തിരിക്കാറതും ഈ കാർലോസിന് സമയമില്ല. വരൂ, ബെൽഡൻ ബിഷപ്പോയി ഗണിക്ക് പകരം തിടക്കമായി. ഇത് പൂച്ചയെ പോലെ ഇരിക്കുന്നെങ്കിലും പുലി ജന്മമാ, എന്നോട് കളിക്കില്ലേ? പുലി ജന്മം അല്ലടി, എലി ജന്മം. നീ ഒന്ന് മിണ്ടാതിരടി മണ്ടിപ്പെണ്ണേ. ഇന്ന് ജിമ്മിയുടെ കഥ കഴിഞ്ഞത് തന്നെ. പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, എനിക്കിവിടെ മൊത്തം അടക്കി വാഴാം. ഈ വരുന്നത് ജിമ്മിയും മാഗിയും പിന്നെ റോബിൻ മൊയിലുമാണല്ലോ. അപ്പോൾ ജൂലി പറഞ്ഞത് കള്ളമാണല്ലേ? അമ്പടി പച്ചക്കള്ളം, ഇവളെ ഞാൻ കൊല്ലു. മാഗി കോഴി ഉണ്ടായ കഥ അപ്പാടെ വിവരിച്ചു. ജിമ്മിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചതും കോഴികളെ പിടിക്കാൻ കാർലോസ് കുറുക്കന് ഒത്താശ ചെയ്യാൻ ശ്രമിച്ചതുമൊക്കെ വിവരിച്ചു. അതോടെ പൂച്ചയെ ടീന ടോമിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു.
പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. നുണയും ചതിയും ഒരുവനെ നാശത്തിലെത്തിക്കും. Tuna.